സിറിയയിലെ ഹോംസ് നഗരത്തിൽ മിലിറ്ററി അക്കാദമിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ സൈനികരും സിവിലിയന്മാരും അടക്കം 60 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പട്ടാള ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. പരിപാടിയിൽ സിറിയൻ പ്രതിരോധ മന്ത്രിയും പങ്കെടുത്തതായി സൂചനയുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അറിയപ്പെടുന്ന അന്താരാഷ്ട്ര സേനയുടെ പിന്തുണയുള്ള തീവ്രവാദികളാണ് പിന്നിലെന്ന് സിറിയൻ സർക്കാർ ആരോപിച്ചു. അതിനിടെ സിറിയയിലെ ഹോംസ് നഗരത്തിലെ സൈനിക കോളേജിൽ ബിരുദദാന ചടങ്ങിനിടെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. 100-ലേറെ പേർ മരിച്ചതായും 125-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റതായും സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിറിയൻ പ്രതിരോധ മന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥികളെ കൂടാതെ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട കുടുംബങ്ങളും അപകടത്തിൽപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്നാണ് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ കുർദിഷ് അധീനതയിലുള്ള പ്രദേശത്ത് നടന്ന വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി കുർദിഷ് സേന അറിയിച്ചു. മധ്യ സിറിയൻ നഗരമായ ഹോംസിൽ സൈനിക അക്കാദമിയിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബിരുദദാന ചടങ്ങിനെ സായുധ ഭീകര സംഘടനകൾ ലക്ഷ്യമിട്ടിരുന്നെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സാന വ്യക്തമാക്കി. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് പ്രകാരം 100-ലധികം പേർ മരിച്ചതായും അതിൽ പകുതിയോളം പേർ സൈനിക ബിരുദധാരികളും 14 സാധാരണ പൌരന്മാരുമായിരുന്നു. കുറഞ്ഞത് 125 പേർക്കെങ്കിലും പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിലവിൽ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് സൈനിക പ്രസ്താവനയിൽ പറയുന്നത്. ആക്രമണത്തിൽ അനുശോചിച്ച് വെള്ളിയാഴ്ച മുതൽ 3 ദിവസത്തെ ദുഃഖാചരണം സിറിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോമിലെ ആക്രമണത്തിനു ശേഷം വ്യാഴാഴ്ച വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇത്ലിബ് മേഖലയിൽ വ്യാപകവും രൂക്ഷവുമായ ബോംബാക്രമണം നിവാസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുകൂടാതെ സിറിയയിലെ വടക്കു പടിഞ്ഞാറൻ പ്രതിപക്ഷ മേഖലയിലെ നിരവധി പട്ടണങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് സിറിയൻ സേനയുടെ ഷെല്ലാക്രമണത്തിൽ ഒരു വൃദ്ധയും അവളുടെ 4 കുട്ടികളും കൊല്ലപ്പെട്ടതായും രക്ഷാപ്രവർത്തകരും ഒബ്സർവേറ്ററിയും അറിയിച്ചിരുന്നു. മുൻ പ്രാദേശിക അൽക്വയ്ദ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഹയാ തഹരീർ അൽ ഷാമാണ് ഇക്ലിബ് മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതിനു മുൻപും സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ജിഹാദി സംഘം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈയടുത്ത് സിറിയയിലെ സൈനികർക്ക് സമീപം പ്രവർത്തിക്കുകയായിരുന്ന ഒരു ടർക്കിഷ് ഡ്രോണും US സൈന്യം വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. സിറിയയിലെ US സൈനിക ബേസിന് നേരെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ ആക്രമണമുണ്ടായി. ഈ വർഷം മാർച്ചിലും സമാനമായ ആക്രമണം സിറിയയിലുണ്ടായിരുന്നു. സിറിയയിലെ US സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഡ്രോൺ ആക്രമണം നടത്തിയതിന് US തിരിച്ചടിച്ചിരുന്നു. ഇതിനു പിന്നാലെ വടക്കു കിഴക്കൻ സിറിയയിലെ അല്ലുമർ ഗ്യാസ് ഫീൽഡിന് സമീപമുള്ള ഗ്രീൻ വില്ലേജ് ബേസിന് നേരം റോക്കറ്റ് ആക്രമണം നടത്തി. ആക്രമണത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു സൈനികന് പരിക്കേറ്റതായി US സെൻട്രൽ കമാൻഡ് വക്താവ് മേജർ ജോൺ മൂർ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.